തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ യു ഡി എഫിനെ വിമർശിച്ച എറണാകുളം അങ്കമാലി അതിരൂപത പ്രസിദ്ധീകരണമായ സത്യദീപം. വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ ധാരണ ക്രിസ്ത്യൻ വോട്ടുകളിൽ വിള്ളലിന് കാരണമായി. കേരളത്തിലെ ബി ജെ പിയുടെ മതേതര മമത കാപട്യമെന്നും സത്യദീപം കുറ്റപ്പെടുത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്വീകരിച്ച നിലപാടുകളെ വിമർശിക്കുന്നതാണ് നാട്ടങ്കത്തിന്റെ നാനാർത്ഥങ്ങൾ എന്ന തലക്കെട്ടിൽ എഴുതിയ സത്യദീപത്തിന്റെ മുഖപ്രസംഗം. അനുകൂല രാഷ്ട്രീയ സാഹചര്യം വോട്ടാക്കുന്നതിൽ യു ഡി എഫിന് വീഴ്ച പറ്റി. ജോസ് കെ മാണി പോയത് മാത്രമല്ല യു ഡി എഫിന്റെ പരാജയ കാരണം. മുസ്ലിം ലീഗിന് കോൺഗ്രസ് കീഴടങ്ങിയെന്ന ഇടതു പ്രചാരണവും ഫലം കണ്ടു. യു ഡി എഫ് വെൽഫെയർ പാർട്ടി ധാരണ ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടമാക്കിയെന്നും സത്യദീപം പറയുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിനെ യു ഡി എഫിന്റെ രാഷ്ട്രീയ ദിശാഗതികളുടെ ലീഗ് ഗ്രഹണമെന്നാണ് സത്യദീപം വിശേഷിപ്പിക്കുന്നത്. ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ രാഷ്ട്രീയ അരക്ഷിതബോധത്തെ ഏത് മുന്നണി ഫലപ്രദമായി അഭിസംബോധന ചെയ്യുമെന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. ഓർത്തഡോക്സ് യാക്കോബായ സഭാതർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി ഇടപെടുന്നത് ഇരു മുന്നണികളെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. എന്നാൽ പാലക്കാട് നഗരസഭാ ആസ്ഥാനത്ത് ജയ് ശ്രീരാം ബാനറുകൾ ഉയർത്തിയതിലൂടെ ബി ജെ പിയുടെ മതേതര മമത വെറും കാപട്യമാണെന്ന് തെളിഞ്ഞുവെന്നും സത്യദീപം തുറന്നടിക്കുന്നു. ടോം കുര്യാക്കോസ്, 24 കൊച്ചി.